നമുക്ക് ഇവിടെ കൊടുക്കുന്ന 1 TB സ്റ്റോറേജ് ഒക്കെയാണ് തുച്ഛമായ വിലയ്ക്ക്. ഒരിടത്തും നിങ്ങൾക്ക് ഈ പ്രൈസിന് വാങ്ങിക്കാൻ കിട്ടൂല. നമ്മുടെ ന്യായമായിട്ട് നാളെ നമ്മുടെ തുറന്നു എല്ലാവരും വരണം. ജനറേഷൻ ആണ്, ഐ ഫൈവ് ആണ്. ഇത് നമുക്കൊരു 13,500 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, പക്ഷേ ഇത് വന്നിട്ട് ഈ പാഡല്ല, ഇതിന്റെ ഒരു സ്ട്രിപ്പ് വരും, ഇവിടെ നിന്ന് ഇവിടെ വരുന്ന ആ സ്ട്രിപ്പ് മുടങ്ങിയിരിക്കുകയാണ് ഈ സാധനത്തിൽ. അതുകൊണ്ട് നമുക്ക് ഇത് റേറ്റ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സാധനവും ഇതും രണ്ടും സെയിം റേറ്റ് ആണ്. ഇത് 14 രൂപയ്ക്ക് തന്നെയാണ് വില. ഇത് എച്ച് പിയുടെ. അതായത് എനിക്ക് ഇപ്പൊ റിപ്പയർ ഉള്ള ഒരു സാധനം എനിക്ക് വേണ്ട, റിപ്പയർ ഉള്ളത് വേണ്ട. ഇതിപ്പോ യൂസ്ഡ് സാധനമാണ് ആകെ ഉള്ളത്. ഈ ഒരു സംഭവം ഉള്ളത് സ്ട്രിപ്പ് മാറാന്, ഇതിന്റെ സ്ട്രിപ്പ് മാറാൻ തുടങ്ങും. ഇതിനൊരു പ്രോബ്ലം അല്ല. ഓക്കെ, ഇത് തന്നെ വെച്ചത് സാധനം. ഞാൻ ഇതും കൂടെ ഒന്ന് നോക്കാൻ പോയത് മനസ്സിലായില്ല. ഇത് കീബോർഡ് കാര്യങ്ങള്, ബാറ്ററി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് കേട്ടാ. പിന്നെ വൈഫൈ, നേരത്തെ നമ്മൾ കണക്ട് ചെയ്തില്ലേ, വൈഫൈ കാര്യങ്ങള് എല്ലാം യൂസ് ചെയ്യാം ഇതില്. വീഡിയോ ക്ലാരിറ്റി എങ്ങനെയാണ്? വീഡിയോ ക്ലാരിറ്റിയും കൊള്ളാം. ഞാൻ എന്റെ ഫോണിൽ വൈഫൈ കണക്ട് ചെയ്യാൻ നോക്കി. എന്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ, വാൾപേപ്പർ ഒക്കെ ഇട്ടിരുന്ന് ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഡ്രൈവ് ഉണ്ട്, ഇതിൽ സി ഡി ഡ്രൈവ് ഉണ്ട്, എക്സ്ട്രാ മറ്റേ USB മെമ്മറി കാർഡ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. ബാറ്ററി ഓക്കെയാണ്, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ HDMI പോർട്ട് ഉണ്ട്, HDMI കേബിൾ കൊടുക്കാൻ പറ്റും സാധനത്തിൽ. എക്സ്ട്രാ 3 USB പോർട്ട് കൊടുക്കാൻ പറ്റും ഇതിനകത്ത്. പിന്നെ അത്യാവശ്യം ചാർജ് പെർഫോമൻസിങ്ങും ഉണ്ട്, ബ്ലൂടൂത്ത് വൈഫൈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ മറ്റേ ഇതിൽ കണക്ട് ചെയ്ത് കണക്ക് സെറ്റ് ചെയ്ത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഏത് വേണമെങ്കിൽ ഇൻസ്റ്റോൾ ചെയ്യാം. മറ്റതുപോലെ കളർ നമ്മളിപ്പോൾ ഫോട്ടോ കാര്യങ്ങൾ ഇടുമ്പോൾ അതിൻ്റെതായ ഒരു എല്ലാം വർക്ക് ചെയ്യും. കറക്റ്റ് വില വെച്ചിട്ടാണെങ്കിൽ 12,500 രൂപയാണ് വില. ഞാൻ ഓൾറെഡി ഒരു പീസിൻ്റെ ഇതിൽ സംസാരിച്ചത് കൊണ്ട് പുള്ളിക്ക് നമ്മൾ 11 രൂപയ്ക്ക് കൊടുക്കാം. എക്സ്ട്രാ വന്നിട്ട് നമുക്ക് HDMI പോർട്ട് കാര്യങ്ങളെല്ലാം കൂടെ ലോക്ക് കാണിക്കുന്ന അഡ്മിറ്റ് എന്നാണ് കേട്ടാ, അറിയാലോ. നേരത്തെ ഞാൻ ടൈപ്പ് ചെയ്തത് അഡ്മിറ്റ്. സാധനം കൊള്ളാം, ഇത് ക്വാളിറ്റി ഉണ്ട്. വീഡിയോ ഇത് ഐഫൈ കോർ ആണ്, 7th generation ആണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്, SSD ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇതില് വേറൊരു സാധനം ഉണ്ട്, പക്ഷെ അത് അവൻ പറയണത് അത് സ്ലോ ആയിട്ട് എന്തോ പൊടി ഇത് ഉപയോഗിക്കാതെ വെച്ചിരുന്നോണ്ട് കിടക്കുന്നത്. ഇതിൽ ഗ്രാഫിക്സ് ഉണ്ട് ഈ സാധനത്തിൽ, പക്ഷെ ഗ്രാഫിക്സ് ഒക്കെ ഗെയിമിങ്ങിനെ പൊളിക്കും, ഗെയിമിങ്ങിനൊക്കെ പൊളി. പക്ഷെ പറയണത് റെഡിയാ. ഞാൻ പറയണത് ഇപ്പം 1 രൂപ കൊടുത്ത് കൈ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, സാധാ വെച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. പെയ്യെ പെയ്യെ ചിലപ്പോൾ യൂസ് എന്താണ് ഇവർക്ക്, ഇത് തന്നെ ഫിലിം നോക്കണത്. നമുക്ക് വലിയ മറ്റേ ഗെയിമിംഗോ കാര്യങ്ങളോ, ഇതില് വൈഫൈ കണക്ടിംഗ് ആണ്, ബ്ലൂടൂത്തിന്റെ അത്യാവശ്യം നെറ്റ് സർവീസ് നോക്കണം. നമ്മൾ കമ്പ്യൂട്ടർ സെന്ററിൽ പോകാൻ പാടില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അത്രേ ഹാർഡ് ഡിസ്ക് ഇടാനുള്ള സ്പേസ് നല്ല വൃത്തിയുണ്ട് അല്ലേ സാധനം, വൃത്തിയുണ്ട് സാധനം. ഇത് സ്റ്റോറേജ് എങ്ങനെ? സ്റ്റോറേജ് SSD ആണ് കിടക്കുന്നത്, 256 GB, 8 GB റാം. 8 GB റാം അത് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. ദാ പെർഫോമൻസും കൊള്ളാം സാധനം. ദാ 8 GB റാം കണ്ടാ. i5 2.5 GHz ആണ് വരുന്നത്, പക്ഷെ നമ്മൾ ആദ്യം നോക്കിയ സാധനത്തിൽ 1.9 ഒക്കെ ഉള്ളൂ. ഇത് പെർഫോമൻസ് കൂടുതലാണ്. നമ്മൾ പ്രോസസ്സർ നോക്കുമ്പോൾ ഈ സാധനം കൂടി നോക്കണം. ചില 1.9 ഒക്കെ കുറവാണ്, ഇത് 2.something. പക്ഷേ സാധനം എനിക്ക് ഉപയോഗിച്ചിട്ട് ഹൈയും ഇത് വെച്ച് നോക്കിയപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഹൈ ഇത് വെച്ച് നോക്കിയപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചടപ്പെടാന്ന് വരുന്നുണ്ട് ചിലതിൽ. ഹലോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഹലോ ഹാഷിമേ, ഹലോ കേക്കാവോ?
അളിയാടെ നിന്റെ അടുത്തെ നമുക്ക് മറ്റേ 1000 GB ഹാർഡ് ഡിസ്കിനൊക്കെ സെപ്പറേറ്റ് എത്ര രൂപ അളിയ? 1 TB നിന്റെ അടുത്തുണ്ടാ സാധനം ഉണ്ടാ? ഡേ ഇല്ലെങ്കിലേ ഞാൻ ഒരു കാര്യം പറയാം, ഈ എസ് എസ് ഡി മാറ്റിയിട്ട് എസ് എസ് ഡി പക്ഷെ നല്ല സ്പീഡാണല്ലേ സാധനം. ആ നമുക്കിപ്പം ഇതും ഇതിന് പകരം ഒരു 1000 GB ഹാർഡ് ഡിസ്ക് വല്ലതും ഇടാൻ പറ്റുമോ? ഓ ആ ശരി, അപ്പം ഏതെങ്കിലും വരുമ്പോൾ നമുക്ക് നോക്കാം. എന്ത് നീ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വില ഇതിന് സ്പേസ് ഉണ്ട് ഞാൻ പറഞ്ഞത് അവരുടെ അടുത്ത്. കാരണം എസ് എസ് ഡി സ്പീഡുള്ളതാണ്, എക്സ്ട്രാ ഇനി സാധനം എല്ലാം വില കുറച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം എടുത്തിട്ട് കൊടുക്കാം. അതിവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ എടുത്തിടാം, ഇപ്പുറത്തെ സ്ഥലമുണ്ട് സ്പേസ്, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, റാം വേണമെങ്കിൽ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും, അതിനുള്ള സ്പേസും ഉണ്ട് ഇതിനകത്ത്. 8 GB റാം ഇടുന്നതിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് വേണേൽ 1 GB ഇതും കൂടെ വേണമെങ്കിൽ ഇടാം. മൗസ് ഞാൻ ഒരു വയർലെസ് മൗസ് സെറ്റ് ആകത്തോ? എന്ത് ഹാർഡ് ഡിസ്ക് മൗസ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇത് വൈ യൂസ് ചെയ്യണമെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെ ഇതൊന്ന് ചേഞ്ച് ചെയ്യാം. പക്ഷേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണ് എന്തോ ഒരു ഇതിൽ ഞാൻ പറയണ അണ്ണ, മൗസ് മേടിച്ചു കഴിഞ്ഞാൽ ഇനി ഒന്ന് ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട, ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാം. മനസ്സിലായോ? ചില ആൾക്കാർ ചോദിക്കണ ഇതും വേണ്ട ഇതും വേണ്ട, ഞങ്ങൾക്ക് ലാപ്പ് കിട്ടിയാൽ മതി. അവർ പേർക്ക് വിറ്റു, പക്ഷെ ലാപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു ലാപ്പ് വിറ്റു 3500. ടച്ച് ഉള്ള ചാർജർ മാത്രം നമ്മുടെ ഇല്ലായിരുന്നു. പിന്നെ ഇത് വീഡിയോ ക്വാളിറ്റി ഉണ്ട് കേട്ടാണ, അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ട്. ഞാൻ മറ്റേ ഇത് വെച്ച് നോക്കി, ഇതിനകത്ത് വേറെ ഡോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡിസ്പ്ലേയില്. പക്ഷെ വാങ്ങിച്ച് കൊണ്ടുപോകുന്ന ആരും കമന്റ് ചെയ്യുന്നില്ല കേട്ടോ, കമന്റ് ഒന്നും ചെയ്യൂല. കാരണം വെച്ചാൽ ഇന്നൊരാളെന്നെ പിടിച്ചു നിർത്തിയിട്ട് ഒരാൾ ഒരു ഡയലോഗ് കഴിച്ച് നമ്മുടെ വീഡിയോ. ഷോ ബ്ലൂടൂത്ത്, ബ്ലൂടൂത്ത് എല്ലാം ഓക്കെയാണ്. വയർലെസ് ഇനിയിപ്പോൾ എന്തിനാണ്? ഒരു മിനിറ്റ്, ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യണമല്ലോ. വേറൊരു കാര്യമുണ്ട്, അങ്ങനെ കേടാവുന്ന ഒരു സാധനമൊന്നും അല്ല, നമ്മൾ ഉപയോഗിക്കണം. ഉപയോഗിക്കാതെ വെച്ചിരുന്ന അറിയാമല്ലോ, ലാപ്പൊക്കെ ബോർഡാണ്, ഇലക്ട്രിക് സാധനമാണ്, ഉപയോഗിക്കാതെ എപ്പോഴും ഉപയോഗിക്കുക, ഒരു ലിമിറ്റിൽ ഓണാക്കിയൊക്കെ ഇടുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉപയോഗിക്കായിരിക്കുമ്പോഴാണ് പ്രശ്നം വരും. ഓണായിരുന്നു ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്ത അപ്ഡേറ്റ് അപ്ഡേറ്റ് ഇത് തന്നെ നമ്മൾ നോക്കിയത്. പക്ഷെ ഈ സാധനം നമ്മുടെ വില ഒക്കുന്നില്ല, ഒക്കുന്നില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 4G റാമേ ഉള്ളൂ, 4G റാമേ ഉള്ളൂ. ഇത് i3 ആണ്, നമ്മളിപ്പോ നോക്കി ഇത് i5 ആണ്. അതൊക്കെ ഏത്? ഇത് 14 ഒക്കെ ചോദിക്കും. HD 4K ഡോളർ കണക്കാണല്ലോ വരുന്നത്. ഹലോ നില്ലേ, അതാ ഇവിടെ ആളെ നിൽക്കുക. ഇപ്പൊ ഒരുവനെ സമാനത്തി കാണാം, കുറച്ച് രണ്ട് മൂന്ന് ഫിലിം ഒക്കെ കയറ്റി ഇതിനകത്ത് ഇട്ടിട്ട് കൊണ്ടുപോയി വിരുന്ന് കാണണം. മൊബൈലിലും കയറ്റിയിട്ട് മൊബൈലിലെ ഡാറ്റാസ് വേണമെങ്കിൽ ഇതിനകത്ത് കോപ്പി ചെയ്യാം, ഇതിലെ ഡാറ്റാസ് അതിലോട്ട് കോപ്പി ചെയ്യാം, അങ്ങനെയൊക്കെ കുറെ ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ആവുന്ന MB മാത്രമേ ഇതിലാവൂ, ഡൗൺലോഡ് ചെയ്തിട്ട് ഇരുന്ന് കാണാം. ഇതിൽ കാണാൻ നിന്ന ഡിസ്പ്ലേയുടെ ലെങ്ത് അനുസരിച്ചുള്ള MB തീയതി ഡൗൺലോഡ് ചെയ്തിട്ട് ചുമ്മാ ഇത് കണ്ടുകൊടുത്താൽ രണ്ട് പണം ഡൗൺലോഡ് ചെയ്യാം. മുമ്പേ വൈഫൈ കണക്ട് ചെയ്ത് പിന്നെ ഫിലിം ഒക്കെ ഇടുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഫിലിം കൊണ്ടിട്ടാലും നല്ല ക്ലാരിറ്റി എല്ലാം കാണാം. ബാക്കിയൊക്കെ ഓക്കെ ആണ്. ഇതിൽ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ അത്യാവശ്യം പിക്ചർ ക്വാളിറ്റിയാണ്, ഡിസ്പ്ലേക്കും കുഴപ്പമില്ല. ഇത് തന്നെ സംഭവം. അതാ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവന്നാൽ നമുക്ക് വീഡിയോ ചെയ്ത് കൂടാം. കൊടുക്കേണ്ട ആവശ്യം വരില്ല, കാരണം ഇത് വെച്ച് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും, ഇത്രേ ഉള്ളൂ. ഇത് ഓൺ ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യും, അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ലോഡായി വരും കേട്ടോ. മറ്റേതിൽ പക്ഷെ ഞാൻ യൂട്യൂബ് എടുത്തിട്ട് ഒരു ടൈം എടുത്തത് ലോഡായി വരാൻ വേണ്ടി, അതാണ് ഞാൻ നോക്കിയത്. മനസ്സിലൂല്ല
പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു ബാഗ് ഉണ്ടല്ലോ, ഒരു ബാഗ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് സ്മാർട്ട് ആയിരിക്കും. ചാർജർ നോക്കിയാലും അവർക്ക് ചാർജർ ഇപ്പൊ നമ്മൾ ഇത്ര നേരം ഇതിലാണോ യൂസ് ചെയ്യുന്നത്? ചാർജർ കണക്ട് ചെയ്തില്ലല്ലേ, ചാർജർ ഓക്കെ തന്നെ. ചാർജർ ഓക്കെ തന്നെ, ഇല്ല അവിടെ നിന്ന് കണക്ട് ചെയ്ത് നോക്കി, ചാർജ് കുറവാണ്. ഈ ചാർജ് കുത്തിയിട്ടാണ് ഓൺ ആക്കിയത്. ഇത് തന്നെയല്ലേ ചാർജർ ഇതിന്റെ? ഇതും സെയിം കമ്പനി തന്നെ അല്ലേ? ഇത് ഇതാ ഓക്കെ ആണ്, നോക്കി ചാർജ് ചെയ്യണം. ഓക്കെ അല്ലേ, ലൈറ്റ് ചെക്കിംഗ് വാറന്റി എന്തെങ്കിലും ഉണ്ടോ? ചെക്കിംഗ് വാറന്റി എന്ന് പറഞ്ഞാൽ സാധനത്തിന് ഒരു കംപ്ലൈന്റ് ഇല്ല, ഉള്ള കംപ്ലൈന്റ് പറഞ്ഞു. കംപ്ലൈന്റും ഇല്ലായിരുന്നു സംഭവം. അത് നേരത്തെ ഞങ്ങൾ ഒരു സമയത്ത് ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പീസാണ്. അപ്പോഴത്തേക്കാണ് കുറെ ദിവസം അങ്ങനെ ഇരുന്നത്. പിന്നെ സി ഡി ഡ്രൈവ് എല്ലാം ഓക്കെ ആണ്, മറ്റേപോലെ സി ഡി ഡ്രൈവ് ഇല്ലായ്മ എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെച്ച് ഉപയോഗിക്കാം ധൈര്യത്തോടെ, അത്രയും നല്ല സാധനമാണ്. ഓക്കെ ഓക്കെ, ഓൺ ചെയ്ത് പ്രസ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണം, എന്നാലേ ഓണായി വരുള്ളൂ. കറക്റ്റ് പ്രസ് ചെയ്തിട്ട് ഓൺ ചെയ്തു, അവിടെ ലേറ്റ് എത്തിങ്ങനെ. മറ്റതൊക്കെ ഓൺ ചെയ്ത് ലോഡാവാൻ തന്നെ ഒരു ടൈം എടുത്തു ഈ സാധനം. ഇത് പക്ഷെ അങ്ങനെയല്ല, പടപെടാൻ തോന്നായിരുന്നു. ഉണ്ട് ഇത് കീബോർഡ്, നമ്മൾ മൗസ് ഓക്കെ, മൗസ് എടുത്ത് ഒരു ക്ലിക്ക് കൊടുത്താൽ എന്നിട്ട് എ ഡി എം ഐ എൻ ഓക്കെ അഡ്മിൻ പെർഫെക്റ്റ്. തീമൊക്കെ ആണെങ്കിൽ മാറ്റി ഇട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം, ഡാർക്ക് തീം. അപ്പോൾ കുറച്ചും കൂടി ഗ്രാഫിക്സ് ആവും. പാട്ടാണ് പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു ബാഗ് മേടിച്ചിട്ട് കൂടി, മറ്റേ 300-350 രൂപ എന്തേ വരുള്ളൂ, മറ്റേ ചാലയ്ക്കകത്ത് വല്ലതും പോകുകയാണെങ്കിൽ കുറഞ്ഞ മേടിച്ചിട്ട് കൂടി. ഇത് ഇതിൽ തന്നെ എപ്പോഴും ഇരിക്കട്ടെ, ഇത് മാറ്റേണ്ട ആവശ്യമില്ല. പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മൗസ് സ്പെയർ മേടിച്ച് വെച്ചിരുന്നാൽ 100 രൂപയേ ഉള്ളൂ ഈ സാധനം. ഇത് ഒരെണ്ണം വൈഫൈയുടെ ആണ്. ചാർജും ഓക്കെ ആണ് കേട്ടോ. ഇപ്പൊ ജിയോയുടെ വൈഫൈ മേടിക്കണം നല്ലതല്ലേ? ജിയോ 5G മേടിക്കണം. കഴുത്തറുപ്പ് നമ്മളുടെ അടുത്തുണ്ട്. നമ്മള് ഓ അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ലാപ്പൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ ലാപ്പ് ചോദിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ, അവരുടെ അടുത്ത് അവർക്ക് വേണ്ടിയുള്ള അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉള്ള നല്ല ഓഫീസ് വർക്കിനൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാപ്പ്. ഇത് പുതിയതിന് 40-45,000 രൂപ വില ഉള്ള സാധനമാണ് കേട്ടാ, 45,000 രൂപ വില ഉള്ള സാധനമാണ്. നിങ്ങൾക്ക് 12,500 രൂപ വിളിക്കുക, അവർക്കുള്ള ലാപ്പാണ്, നല്ല പെർഫോമൻസ്. ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ലാപ്പിന്, വീഡിയോ ഒന്ന് കടുത്തേട്ടാ, ഒരുപാട് പേര് വിളിക്കുന്നു ലാപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ മാക്സിമം എവിടെന്നെങ്കിലും വില കുറച്ച് കിട്ടുമെന്നുള്ള ഇതിൽ നോക്കി അവസാനം സെറ്റ് ചെയ്തതാണ്. ചെറിയ ചെറിയ ഡിസൈൻ കാര്യങ്ങളുണ്ട്. ഇതാണെങ്കിൽ 40-45,000 രൂപ റേറ്റ് ഉള്ള സാധനമാണ്. 1 TB ഹാർഡ് ഡിസ്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ 1 TB ഉണ്ട്. അതുപോലെ തന്നെ i5 ആണ്, 10th ജനറേഷൻ ആണ്. നമുക്കൊരു 11 രൂപ കൊടുക്കുക. ഇതിന്റെ മെയിൻ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ കീബോർഡ് വർക്ക് ചെയ്യൂല.
പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ല വേറെ കംപ്ലൈന്റ് കാര്യങ്ങളായിട്ട്. നല്ല ലുക്ക് ഉണ്ടല്ലേ, കാണാൻ നല്ല ലുക്ക്, നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഇതിലുണ്ട്. നല്ല വെയിറ്റ്ലെസ് സാധനമാണ്, ചുമ്മാ നിസ്സാരമായിട്ട് പൂ പറിക്കുന്നത്, ഒരുപാട് ആൾക്കാർ വിളിച്ചു പൂ എടുക്കുന്ന സുഖത്തില് ഒരു ലാപ്ടോപ്പ്. അടുത്ത ഒരുപാട് ആൾക്കാർ, നെക്സ്റ്റ് പേഷ്യന്റ് ഇതും കൊള്ളാം കേട്ടോ. ഇത് നല്ല ലിനോവയുടെ ഒരു ക്ലീൻ പീസ് അല്ലേ, വലിയ ഡിസ്പ്ലേ ആണ്, ചെറുതല്ല ഡിസ്പ്ലേ ഒക്കെ, വലിയ ഡിസ്പ്ലേ ആണ്, കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇതും ഒരു അത്യാവശ്യം. പിന്നെ ഇത് 4G റാം 1TB ഇതൊക്കെ വരുന്നതാണ്, i3 ആണ്, ഇത് 1TB ആണ്. പെർഫോമൻസ് അത്യാവശ്യം നോർമൽ ആയിട്ട് ഉള്ളതാണ്, അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു പീസ് ആണ്, കുറഞ്ഞല്ലോ. കുറഞ്ഞ ബജറ്റ് പറഞ്ഞപ്പോ നമ്മളടുത്ത് മാക്സിമം സെറ്റുകൾ ഉള്ളത് ഒരു 10-500 മുതലാണ് ഇപ്പം അത്യാവശ്യം സ്റ്റാൻഡേർഡ് സാധനങ്ങൾ. തീരെ ലോ ബജറ്റിനൊന്നും ഇല്ല. ഇന്റേൺ സ്റ്റോറേജ് വന്നിട്ട് ഇത് 1000 GB ആണ്, 8GB തന്നെ. 10th ജനറേഷൻ ആണ്, i5 ആണ്. ഇത് നമുക്കൊരു 13,500 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല, ബാറ്ററി ഹെൽത്ത് കാര്യങ്ങളെല്ലാം. നെക്സ്റ്റ് പേഷ്യന്റ് വന്നിട്ട് ഒരു കണ്ടേ, നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറയാം നിങ്ങൾക്ക് വേണ്ടിട്ട്. അവർ എടുക്കാതെ പോയി, നമ്മളെ വിശ്വസിച്ച് കളഞ്ഞിട്ട് പോയി. അടുത്ത അസ്യൂസിനെ പരിചയപ്പെടുത്തി. വേറെ ഡാമേജോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത പീസ് ആണ്, അത്യാവശ്യം നല്ല നീറ്റ് പീസ് ആണ്, ക്ലീൻ പീസ്, ക്ലീൻ പീസ് ആണ്. ഇനി അവര് വണ്ടി ഓടിച്ചുകൊണ്ടിരി, അവിടെ പോയിട്ട് എടുക്കുന്നു. ഒന്നര വിളി. അപ്പം ഇതും കൊള്ളാം, ഡിസ്പ്ലേ വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല, എല്ലാം ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇതെങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത്? ഇത് 10-500 വരും. ഹലോ, ഹലോ, ആ മൗസ് ഇതായിട്ട് ഇരിപ്പുണ്ട്. വരി പെട്ടെന്ന് വരി. ലാഭം, വൻ ലാഭം ഗൈസ്. ലാപ്ടോപ്പ് ലാഭത്തിന് ഇന്നാ പിടിച്ചോ, ഒരിടത്തും കിട്ടൂല, കൺഫേമാണ് ഈ റേറ്റ്. നമുക്ക് ഇവിടെ കൊടുക്കുന്ന 1TB സ്റ്റോറേജ് ഒക്കെയാണ് തുച്ഛമായ വിലയ്ക്ക്, ഒരിടത്തും നിങ്ങൾക്ക് ഈ പ്രൈസിന് വാങ്ങിക്കാൻ കിട്ടൂല. നമ്മുടെ HDcare ചാനൽ ഇപ്പൊ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇതിന്റെ വില 11 ഗൈസ്. ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കിയാണ് അവരെ ക്വാളിറ്റി. ഇത് പണിത പീസ് ഒന്നും അല്ല, ഫുൾ കണ്ടീഷൻ പീസ്. അടുത്ത് വേറെ ഉണ്ടോ? വേറെ നമ്മുടെ സ്റ്റാർട്ടിങ് 6,500 രൂപയാണ് ഇപ്പൊ സ്റ്റാർട്ടിങ് പ്രൈസ്. ഓക്കെ, അപ്പം ഇതേപോലത്തെ കുറച്ചുകൂടെ നല്ല ലാപ്ടോപ്പ് ഏറ്റവും കുറഞ്ഞ വില വരട്ടെ, നമ്മൾ വീഡിയോ എടുത്ത് മുന്നിൽ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്. നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം. ബൈ.